ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും പല്ലി ശല്യം നമുക്ക് വളരെ തലവേദനയാണ്. അത് നമുക്ക് എങ്ങനെ കുറയ്ക്കാം, അതിന് വേണ്ടിയിട്ടുള്ളൊരു ലിക്വിഡാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് തന്നെ ഞാനത് റെഡിയാക്കുന്നതാണ്. എന്നിട്ട് വൺ ഡേ ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 ടല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ 1 കഷ്ണം നാരങ്ങയുടെ ഇത്, പിന്നെ 1-2 സവാള, ഇത്രയും നമ്മൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് വരാം. ഓക്കെ, ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിനി ആഡ് ചെയ്യുന്ന 1 ഗ്ലാസ്, ഈ 1 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് പല്ലി ശല്യം മാറാനായിട്ട് വളരെ ബെസ്റ്റായിട്ടുള്ളൊരു റെമഡിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുകയാണ്. എനിക്ക് നല്ല 100% റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇനി ചെയ്യുന്നത്, ഇതിലേക്ക് ഒരു ചെറിയ ഡെറ്റോളിൻ്റെ ബോട്ടിലുണ്ടാവും, അതിൻ്റെ അടപ്പിൻ്റെ അത്രയും, അതായത് കണ്ടു ഈ ഒരു അടപ്പിൻ്റെ ഒരു അളവ് കണ്ടു, ഇത്രയും ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് അതൊന്ന് ചെയ്തെടുക്കാം, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു കുപ്പിയിൽ, അതായത് നമുക്ക് ജസ്റ്റ് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുപ്പിയിൽ വേണം ഇതാക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മളുടെ ഗ്ലാസ്സൊക്കെ തുടയ്ക്കാനായിട്ട് നമ്മളൊരു ലിക്വിഡ് വാങ്ങിക്കില്ലേ സ്പ്രേ ചെയ്യുന്ന, അതിൻ്റെ ബോട്ടിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കടകളിൽ നിന്നത് വാങ്ങിക്കാൻ കിട്ടും, അതിൻ്റെ മൂടിയായിട്ട് മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ എന്താ പറയുക, ആ കുപ്പിയായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി യൂസ്ഡ്, നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ബോട്ടിലുണ്ട്, അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളുടെ പല്ലിയുള്ള ഏരിയകൾ, അതായത് നമ്മൾ അടുക്കളയിലൊക്കെ ഒരുപാട് പല്ലി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, നമ്മളെ റൂമുകളിലേക്കാൾ കൂടുതൽ അടുക്കളയിലാണ് ഉണ്ടാവാൻ ചാൻസ്. നമ്മളിപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് രാത്രി ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ അവരവിടെയൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കും, നമ്മുടെ പാത്രങ്ങളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ആ ഏരിയയിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്യുകണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് കണ്ടോ സ്പ്രേ ആവുന്നത് കണ്ടോ. ഇങ്ങനത്തെ ബോട്ടിൽ വാങ്ങിക്കുക, എന്നിട്ട് അതിൽ നമ്മൾ നമ്മുടെ ഏതെങ്കിലും മൂലകളിൽ, അതായത് ഞാനിപ്പോൾ അടുക്കളയുടെ ഓരോ മൂലകളിലാണ് സ്പ്രേ ചെയ്ത് വയ്ക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യാതെ അടക്കി വെച്ചിട്ടുണ്ടാവും അടുക്കളയുടെ താഴെയൊക്കെ, അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് അടിച്ചു കൊടുക്കുക. പിന്നെ നമ്മളുടെ അടുക്കളയിലെ സിങ്കിൻ്റെ സൈഡ്, അതുപോലെ ചെറിയ ചെറിയ ഏരിയകളുണ്ടാവും ഫ്രിഡ്ജിൻ്റെ സൈഡ്, അങ്ങനെ ഓരോ ഭാഗത്ത് നമ്മൾ നന്നായിട്ട് അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% ഞാൻ റിസൾട്ട് പറയുന്നുണ്ട്. ഈ ചെറിയ ചെറിയ പ്രാണികളടക്കം പോവാനിത് നല്ലതാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് 100% റിസൾട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നു. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് 100% റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മളീ പറയുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയായിട്ട് കാണാം. ബൈ ബൈ.